അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ 6-ന്റെ ലൈവിൽ നമ്മുടെ ജാസ്മിനും അതേപോലെ തന്നെ ജിൻഡോ ചേട്ടനും സംസാരിച്ചിരിക്കുകയായിരുന്നു. അവർ സംസാരിച്ച ടോപ്പിക് എന്ന് പറയുന്നത് ആരൊക്കെ ആയിരിക്കും ടോപ്പ് 5-ൽ വരിക എന്ന്. അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ തന്നെയായിരിക്കും വരുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അത് നല്ല കാര്യമാണെന്ന്. പിന്നെ ജിൻഡോ ചേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്, ജാസ്മിനോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങളെന്താ മനുഷ്യൻ എഴുന്നേറ്റ് പോകുന്നത്, ഞാൻ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളിങ്ങോട്ട് വാ ഇവിടെ വന്നിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ജാസ്മിനെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ആ കാര്യങ്ങളെല്ലാം ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം നിനക്ക് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ, ഇപ്പം നിന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. നീ ഇപ്പം അതിന് പറ്റിയ ആളല്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങളെപ്പോലെ സൈസല്ല ഞാൻ, നിങ്ങളെപ്പോലെ ജിമ്മും അല്ല, നിങ്ങളെപ്പോലെ പ്രോട്ടീൻ പൗഡർ കഴിച്ചിട്ട് ഞാനിങ്ങനെ ബോഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടൊന്നും ഇല്ല എന്നൊക്കെ ജാസ്മിൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പം ജിൻഡോ ചേട്ടൻ അതിന് അവിടെ നിന്ന് ഉത്തരമൊന്നും കൊടുക്കുന്നില്ല, മിണ്ടാണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങളാ നന്ദനേനെ ആ ചെക്കനേയും കൂടെ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും മരണം ബിഗ് ബോസ് സീസൺ 6-ൽ ഇപ്പം എല്ലാവരും ശാന്തമായിരിക്കുകയാണ്. സിജോ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയത് ആരും തന്നെ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സംഭവം തന്നെയാണ്.